സിംഹം, ഒരേ താളം, ഒരേ ആവേശം. ഇതായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി എല്ലാ പ്രചാരണ യോഗങ്ങളിലും നടത്തിയ പ്രസംഗത്തിന്റെ സ്വഭാവം. വയനാട് അനുഭവിച്ച ദുരന്തങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, ബി ജെ പി സർക്കാരിനെതിരെയുള്ള കടന്നാക്രമണം എന്നിവയായിരുന്നു പ്രസംഗത്തിലെ പ്രധാന വിഷയം. ഒപ്പം തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രിയങ്ക എല്ലാ വേദികളിലും സംസാരിച്ചു. It was you, my sisters and brothers, who gave him the courage, who gave him the strength to walk from Kanyakumari to Kashmir in the name of love and unity and peace. വെറും ബോർഡിൽ മാത്രം ഒതുങ്ങി നിന്ന വയനാട് മെഡിക്കൽ കോളേജിന്റെ വികസന പ്രശ്നങ്ങളും പ്രിയങ്കയ്ക്ക് വിഷയമായി. വയനാട് ചുരമിറങ്ങി തിരുവമ്പാടിയിലും ഏറനാട്ടിലും എത്തിയപ്പോഴും പ്രിയങ്ക മെഡിക്കൽ കോളേജിനെ കുറിച്ച് സംസാരിച്ചു. You know that my brother had fought hard for the medical college to be established in Manantawadi. Even though he made all these efforts and some facilities began, but not the moment there is a board that says medical college and the actual full facilities that should be provided to you are still not provided. വയനാട്ടിലെ ജനങ്ങൾ സ്നേഹമുള്ളവരാണെന്നും ബിജെപിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നുമായിരുന്നു പ്രിയങ്ക മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. അഞ്ചുലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് യു ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തി പ്രിയങ്ക മടങ്ങി. തിരഞ്ഞെടുപ്പ് തീയതിക്ക് മുൻപായി അവസാനഘട്ട പ്രചാരണത്തിനായി മണ്ഡലത്തിൽ വീണ്ടും എത്തും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.